സരെ വി ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഭൂമി പണയം വെക്കാനുള്ള ഉത്തരവ് കാർഷിക സർവകലാശാല തിരുത്തും. ഉത്തരവ് വിവാദമായതിന് പിന്നാലെയാണ് തിരുത്താൻ വൈസ് ചാൻസലർ ഉത്തരവിട്ടത്. വിവാദത്തിന് കാരണം ഉത്തരവിലെ വ്യക്തത കുറവാണെന്നാണ് വി സിയുടെ വിശദീകരണം. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 ആണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത്. ഉത്തരവ് വിവാദമായതോടെ കൃഷിമന്ത്രിയും വിശദീകരണം തേടി. വൈസ് ചാൻസലർ ഇന്ന് കൃഷിമന്ത്രിയെ കാണുന്നുണ്ട്. ഈ വിഷയത്തിലുള്ള വിശദീകരണം നൽകിയേക്കും. ന്യൂസ് 18 ഇമ്പാക്ട്. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, ന്യൂസ് 18 പുറത്തുവിട്ട ഒരു വാർത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട്, അത് ഭൂമി പണയം വെക്കാനുള്ള തീരുമാനമായിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും, അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഭൂമി പണയം വെച്ച് വായ്പ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാർഷിക സർവകലാശാല കടന്നത്. തുടക്കത്തിൽ ഈ ഭൂമി വിൽക്കാനൊക്കെ ആലോചനയുണ്ടായെങ്കിലും പിന്നീട് ഇത്തരത്തിൽ പണയം വെച്ച് വായ്പ എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ സംഭവം വിവാദമായതോടുകൂടിയാണ് നമ്മൾ വി സിയോട് സംസാരിച്ചത്. എന്താണ് സർവകലാശാലയ്ക്ക് ഇതിൽ പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് വി സിയുടെ ഒരു വിശദീകരണം. ഇതിൽ ഈ ഉത്തരവ് പുറത്തിറക്കിയ ആൾക്കുണ്ടായ ധാരണക്കുറവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തത കുറവാണ് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഉത്തരവ് തിരുത്തും എന്നുള്ളതാണ് വി സി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കൃഷിമന്ത്രി ഈ ഇക്കാര്യത്തിൽ വി സിയോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വി സി ഇന്ന് കൃഷിമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. ഇത്തരത്തിലൊരു നീക്കം പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ പോലും, ഈ സംസ്ഥാന സർക്കാർ നൽകുന്ന സഹായം കുറഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വായ്പ എടുക്കേണ്ട അവസ്ഥയിലേക്ക് സർവകലാശാല നീങ്ങിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കൃഷിമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടിയത്. എന്തായാലും ഈ കഴിഞ്ഞ 3 വർഷമായി 10% ഓരോ വർഷവും സർക്കാർ നൽകുന്ന സഹായം വർദ്ധിപ്പിക്കേണ്ടതാണ്. പക്ഷേ അത് വർദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വായ്പ എടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് എന്നതായിരുന്നു സർവകലാശാലയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് എന്ന് വി സിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സർവകലാശാല ഒരുപക്ഷെ നിലവിൽ 100 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു 40 കോടി കൂടി അധിക വായ്പ എടുക്കുന്നത്. ഒരുപക്ഷെ ഈ 40 കോടി അധിക വായ്പ എടുക്കുമ്പോൾ അതിന്റെ പലിശ കൂടി ചേർത്ത് ഒരു വലിയ ബാധ്യതയിലേക്ക് സർവകലാശാല നീങ്ങുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് തിരുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് സർവകലാശാല പോകുന്നത്. ഈ സർക്കാർ അറിയാതെയുള്ള ഒരു നീക്കമായിരുന്നോ ഇത്? ഐശ്വര്യ, ഒപ്പം കൃഷിമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, വി സിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ കാർഷിക സർവകലാശാലയിലെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിപ്പെടുത്തൽ സർക്കാരിനും റോളുണ്ട്. വേറെ മാർഗമില്ലാത്തതിനാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ള വിശദീകരണമായിരിക്കുമോ വി സിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക? ഈ സംഭവത്തിൽ കൃഷിമന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് മന്ത്രി ഇക്കാര്യം അറിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് പിന്നാലെ, ഈ വാർത്തയ്ക്ക് പിന്നാലെ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദീകരണവും തേടിയിരുന്നു. അതിൽ ഈ വ്യക്തത കുറവ് തന്നെയാണ് മന്ത്രിയോടും പ്രാഥമികമായി വി സി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇന്ന് വി സി നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വി സി പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല പോയിട്ടില്ല. ആ ഉത്തരവ് പുതുക്കി പുറത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത, അല്ലെങ്കിൽ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരും എന്നുള്ളതാണ് വി സിയുടെ വിശദീകരണം. കൂടുതൽ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വി സി തയ്യാറായിട്ടില്ല. എന്തായാലും ഈ പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് വി സിയുടെ നിലപാട്. ഒപ്പം തന്നെ മന്ത്രിയും വി സിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു വായ്പ എടുക്കുന്ന ഒരു ഗതികേടിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൂടുതൽ, ഓൾറെഡി 100 കോടിയിലധികം കടമുണ്ട് കാർഷിക സർവകലാശാലയ്ക്ക്, ഇനി 40 കോടി കൂടി വായ്പ എടുക്കുന്നൊരു അവസ്ഥയിലേക്ക് സർവകലാശാല നീങ്ങിയാൽ അത് വലിയൊരു കടക്കെണിയിലേക്ക് കാർഷിക സർവകലാശാലയെ തള്ളിവിടുമായിരുന്നു. അതാണ് സാഹചര്യം. ഏതായാലും ആ ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കാർഷിക സർവകലാശാല ഉത്തരവ് തിരുത്തുന്നുണ്ട്. ഇന്ന് കൃഷിമന്ത്രിയെ കണ്ട് ഈ വിഷയത്തിൽ വിശദീകരണവും സർവകലാശാല വി സി നൽകും. 40 കോടി രൂപയ്ക്ക് ഭൂമി പണയം വെക്കാനുള്ള തീരുമാനമായിരുന്നു സർവകലാശാലയുടെ ഭാഗത്തുനിന്നുള്ളത്. ഐശ്വര്യ അനിലാണ് ആ വിഷയം റിപ്പോർട്ട് ചെയ്തതും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള.